കാറ്റഗറിയിൽ അല്ലാഹു ഒരുമിച്ച് കൂടിയത് അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഉസ്താദ് അടക്കമുള്ള നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പാക്കി, അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അല്ലാഹു ഒരുമിച്ച് കൂട്ടി തിരുമാറാകട്ടെ. ലോകത്ത് സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഘടകമാണ് അറിവ് അതല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ടുള്ള, മനുഷ്യന്റെ മൂല്യങ്ങൾ മറന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോക ചരിത്രത്തിൽ അറബി സാഹിത്യ ശാഖയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കവികളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപ് ഇവിടെ ജീവിച്ചിട്ടുള്ള സബ് അൽ മുഅല്ലഖയിലുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെവൻ സസ്പെക്ടഡ് ഓഡ്സ്, ഇമ്രുൽ ഖൈസിനെ പോലെയുള്ള, തൊറഫയെ പോലെയുള്ള മഹാകവികൾ, അവർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. നൈമിഷികമായി കവിതകൾ രചിക്കാനുള്ള അറിവ്, പ്രാഗൽഭ്യം ആ മഹാരഥന്മാരായിട്ടുള്ള കവികൾക്കുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവരുടെ കവിതകളിലൂടെ ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടിട്ടില്ല, ഒരു സംസ്കൃതി ഇവിടെ രൂപപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടിപ്പുകയത്തിയ മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ആ അറിവിൽ ആ അറിവ് ആത്മീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മീയതയെ അടിസ്ഥാനപ്പെടുത്താത്ത, മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്താത്ത വിദ്യാഭ്യാസത്തിന് യാതൊരു വിലയും നിലയും ഇല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷവും അമവി കാലഘട്ടത്തിലും അതേപോലെ അബ്ബാസി കാലഘട്ടത്തിലും ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുത്തനബി എന്ന് പറയുന്ന പ്രമുഖനായ കവി, ചിലര് തമാശക്ക് മുത്തനബി എന്ന് പോലും പറയാറുണ്ട്. മുത്തനബി എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ട്. ചില ഇടവേളകളിൽ അദ്ദേഹം പ്രവാചകത്വം പോലും അവകാശപ്പെട്ടിട്ടുണ്ട് അത്രേ. പക്ഷെ അദ്ദേഹത്തിന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൊടുക്കാനുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ആത്മീയതയിൽ അടിസ്ഥാനപ്പെടുത്താത്ത, ധാർമ്മികതയിൽ അടിസ്ഥാനമില്ലാത്ത വിദ്യാഭ്യാസത്തിന് ഒരു മൂല്യവുമില്ല, ഒരു വിലയുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ
അമിതമായ ഭൗതിക ത്വര, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിച്ചിട്ടുള്ളത്. മതമൂല്യങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ടുള്ള, മതമൂല്യങ്ങളെ നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള അമിതമായ ഭൗതിക ത്വര, അതാണ് മുസ്ലിം സമുദായത്തിന് വന്നുപെട്ടിട്ടുള്ള ഏറ്റവും വലിയ വിപത്തുകളിലൊന്ന് എന്ന് നാം മനസ്സിലാക്കണം. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഈറ്റില്ലമായിരുന്നു സ്പെയിൻ. ഇന്നതിന്റെ അവസ്ഥ എന്താണ്? സ്പെയിനിൽ ഇസ്ലാമിക സംസ്കാരം നശിച്ചുപോയിട്ടുള്ളത് അതിനൂതനമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെ മറന്നുകൊണ്ടുള്ള അമിതമായിട്ടുള്ള ഭൗതികതയായിരുന്നു എന്ന് ചരിത്രം നമ്മോട് വിളിച്ചോർന്നു. അപ്പോൾ ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിക്കാൻ, ഇസ്ലാമിന്റെ സംസ്കൃതി നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആയുധം ആ സമൂഹത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള വശങ്ങളെ നശിപ്പിക്കലാണ്, വിദ്യാഭ്യാസത്തെ നശിപ്പിക്കലാണ്. ഇസ്ലാമിക ലോകത്ത് പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ബഗ്ദാദ്. ബഗ്ദാദിലേക്ക് ആക്രമണം നടത്തിയുള്ള താത്താരികൾ എന്ന് പറയുന്ന ബാർബേറിയൻസ്, അപരിഷ്കൃതരായിട്ടുള്ള വർഗം, അവരെന്താണ് അവിടെ ചെയ്തത്? അവർ ചെയ്തത് അവിടുത്തെ ആത്മീയ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥശാലകൾ ചുട്ടരിച്ച് ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും നദികളിലേക്ക് ഒഴുകിയതാണ് ചരിത്രമോട് പറയുന്നുണ്ട്. അതിലൂടെ ഇന്നത്തെ ഇറാഖിന്റെ അതല്ലെങ്കിൽ പേർഷ്യയുടെ സ്ഥിതി ഇന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് മൂല്യങ്ങളില്ലാത്ത അതല്ലെങ്കിൽ അമിതമായ ഭൗതിക താൽപര്യങ്ങളുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു സമൂഹത്തിനും ഉപകരിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളോട് പറയാനാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മഹാനായ ഷെയ്ഖ് മൊഹീനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം നടന്നിട്ടുള്ളത്. ചരിത്രകാരന്മാർ പറയുന്നു, മഹാനായ ഷെയ്ഖവർഗൾ ഹജാ തങ്ങൾ ഒരു വലിയ പ്രഭാഷകനായിരുന്നില്ല, വലിയൊരു വാഗ്മിയായിരുന്നില്ല. അധിക സമയവും കണ്ണടിച്ചിരുന്ന് ധ്യാന നിമഗ്നനായിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നത്രേ മഹാനായ ഹജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്നാൽ മഹാനായ ഹാജയിലൂടെ ചരിത്രകാരന്മാർ പറയുന്നു 90 ലക്ഷം ആളുകൾ, ഇന്നത്തെ പോലെ 125 കോടി ജനങ്ങളുള്ള ഇന്ത്യ അല്ല അന്ന്, 700 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ ഹാജാ തങ്ങൾ ജീവിച്ചിട്ടുള്ളത്. 90 ലക്ഷം ആളുകൾ, ഏകദേശം 1 കോടി ആളുകൾ മഹാനായ ഹാജാ തങ്ങളിലൂടെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലേക്ക് വന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അത് ആത്മീയമായ പ്രഭയാണ്. ആ ആത്മീയതയിലുള്ള സംസ്കാര സമ്പന്നത ഉൾക്കൊണ്ടുകൊണ്ടാണ് മഹാനായ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പ്രബോധനം നടത്തിയിട്ടുള്ളത്.
അവിടുത്തെ പരമ്പരയിൽപ്പെട്ട മഹാനായ നിവാമുദ്ദീൻ ഔലിയ അവിടുന്ന് പ്രബോധനം നടത്തിയിട്ടുള്ളത് ആ ആത്മീയമായിട്ടുള്ള പ്രഭ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആത്മീയമായ ആത്മീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അൽഹംദുലില്ലാ, നമ്മുടെ കേരളത്തിൽ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മഹത്തുക്കളായ ആളുകൾ അവരെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മദ്രസകളും പള്ളിദർസുകളും, യഥാർത്ഥത്തിൽ ഈ രണ്ട് സംഭവങ്ങൾ, മദ്രസകളും പള്ളിദർസുകളും, അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇസ്ലാമിക പ്രഭ നിലനിർത്തുന്നതിൽ അനൽപമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പൊന്നാനിയിൽ വിളക്കിനിരിക്കുക എന്ന് പറയുന്ന ആ ഓത്ത് സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രഭയും ഇസ്ലാമിക സംസ്കാരവും ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മദ്രസാ സമ്പ്രദായം നമുക്ക് എത്ര നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മഹാരഥന്മാരെ നന്ദിപൂർവ്വം ഓർത്താലും മതിയാവാത്ത നിലക്കുള്ള ഒരു സംഭാവനയാണ് ഈ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മളുടെ മുന്നിലേക്ക് തന്നുപോയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മദ്രസാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാക്കളിൽ, അതായത് ആ ആശയം സമൂഹത്തിന്റെ മുമ്പിലിട്ട മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് മഹാനായ മൗലാന എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹഫിളഹുല്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ സമ്മേളനത്തിലേക്ക് ആരോഗ്യപരമായി സൗകര്യപ്പെട്ടാൽ വരാമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഉംറക്ക് പോയി വന്ന ക്ഷീണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ സമ്മേളനത്തിലേക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ഘടകങ്ങൾ, പള്ളിദർസുകളും അതേപോലെ മദ്രസാ സംവിധാനവും, ഈ രണ്ട് സംവിധാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ചുവട് പിടിച്ചാണ് 1993 ആദരണീയനായ മർഹൂം പി പി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദഹു, മഹാനായ പി പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വെറും 12 സെന്റ് സ്ഥലത്ത് വിരലെണ്ണാവുന്ന കുട്ടികളെ കൊണ്ട് നെരിക്കിനിയുടെ അടുത്ത് നമ്മൾ ഇന്ന് കാണുന്ന ആ സ്ഥലത്ത് ഒരോല ഷെഡിൽ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് 1993. പടിപടിയായ ഉയർച്ചയായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ ഈ മലമുകളിൽ, പ്രകൃതി രമണീയമായ ഈ മലമുകളിൽ 28 ഏക്കറുകളിൽ പരന്നുകിടക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, കേരളത്തിലെ വിദ്യാഭ്യാസപരമായ ചില വശങ്ങളിൽ ഒരു പ്രചോദനമായി വർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് കേരളത്തിൽ സുന്നി പ്രസ്ഥാനത്തിന്റെ നമ്മുടെ മേഖലയിൽ
അംഗീകാരമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഒരുപാടുണ്ട്. പക്ഷേ 10 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പി പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതായിരുന്നു നമ്മുടെ സുന്നി രംഗത്തെ ആദ്യത്തെ കാൽവെപ്പ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ സ്ഥാപിക്കാൻ സ്ഥാപനാധികാരികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ശ്ലാഘനീയമായ പ്രവർത്തനം തന്നെയാണ്. ഈ സമയത്ത് മഹാനായ പി പി ഉസ്താദ് അദ്ദേഹം വിളിച്ചു ചേർത്ത സ്വാഗത സംഘം യോഗത്തിലാണ് നമ്മുടെ 20-ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ മഹാനായ പി പി ഉസ്താദ് അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ചോദിച്ചു, ഈ 20 വർഷത്തിനിടക്ക് നാം ഓരോരുത്തരും ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ 20 വർഷത്തിനിടക്ക് നാം ഓരോരുത്തരും ഈ ബൈത്തുൽ ഇസ്സക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അർത്ഥഗർഭമായ ഒരു ചോദ്യം സദസ്സിലേക്ക് മഹാനായ പി പി ഉസ്താദ് ഇതിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ചോദിക്കുകയുണ്ടായി. അത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു എന്ന് പിന്നീടുള്ള ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇരുപതാം വാർഷികം പ്രഖ്യാപിച്ച ഉസ്താദ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദില്ലാതെയാണ് നമ്മൾ ഇന്ന് 20-ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകൾ, അതേപോലെ കാരക്കുന്നത്ത് കാണുന്ന ബിൽഡിങ്ങുകൾ, ആ ബിൽഡിങ്ങുകളൊക്കെയും മഹാനായ പി പി ഉസ്താദിന്റെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറന്നുകൂടാ. അക്ഷീണമായ പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ വായിക്കേണ്ടതാണ് അദ്ദേഹത്തോട് അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി കൈനീട്ടിയപ്പോ അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ, ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് സാധാരണക്കാരനായി ജീവിച്ചു, സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചു, സാധാരണക്കാരെ സ്നേഹിച്ചുകൊണ്ട് അവരിൽ നിന്ന് നാണയ തുട്ടങ്ങൾ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനം പടുത്തുയർത്തി. ഈ ചുമരുകൾക്ക് സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. അവരുടെ വിയർപ്പിന്റെ കഥ ഈ ചുമരുകൾക്ക് പറയാനുണ്ട്. ഏത് പാവപ്പെട്ടവനും സാധാരണക്കാരനും ഏത് സമയത്തും കയറി വരാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ നടക്കുന്ന യോഗങ്ങളിലൊക്കെ സംഘടനാ പ്രവർത്തകരും അല്ലാത്തവരും വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഏത് സമയത്തും വളരെ ധൈര്യത്തോടുകൂടി നമ്മുടേതെന്ന് ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുന്നു ബൈത്തുൽ ഇസ്സയിലേക്ക് എന്ന്. അത് ഖിയാമം വരെ അങ്ങനെ തന്നെ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ഇവിടെ ഇന്ന് അഗതി മന്ദിരം, ആൺകുട്ടികളുടെ അഗതി മന്ദിരം, അതേപോലെ ഓർഫനേജും കൂടെ നടക്കുന്നു. പെൺകുട്ടികൾക്ക് ഇവിടെ നിന്നും 3 കിലോമീറ്റർ അകലെ കാരക്കുന്നത്ത് എന്ന് പറയുന്ന വഹാബികൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശത്ത് ആ സ്ഥാപനം തുടങ്ങാൻ ധൈര്യം കാണിച്ചു ബഹുമാനപ്പെട്ട പി പി ഉസ്താദ്. അവിടെ സ്ഥാപനം തുടങ്ങിയത് മാത്രമല്ല അദ്ദേഹം കാണിച്ച ധൈര്യം, ഈ കുന്നിന്റെ മുകളിൽ സ്ഥാപനം തുടങ്ങാൻ കാണിച്ചു അദ്ദേഹം കാണിച്ചുള്ള ധൈര്യം തന്നെയാണ്.
അവിടെ പാലക്കാട് മലമുകളിൽ നിന്നുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വളരെ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്നു കാരക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഏറ്റവും ആവശ്യമുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ സ്ഥാപനം. നമ്മുടെ സ്ഥാപനങ്ങളിൽ, കേരളത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ വളരെ തുച്ഛം സ്ഥലങ്ങളിൽ മാത്രമേയുള്ളൂ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം. ഒരുപാട് അപേക്ഷകൾ വരുന്നു, പക്ഷേ അവിടുത്തെ അസൗകര്യം പരിഗണിച്ച് എല്ലാം ഇവർക്കും അഡ്മിഷൻ കൊടുക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയാറില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ ഈ കാലഘട്ടത്തിന്റെ ചുമരെഴുത്തുകൾ വായിച്ചുകൊണ്ട് കേരളത്തിലെ പണ്ഡിതന്മാർ സംവിധാനിച്ചിട്ടുള്ള ദേവ സംവിധാനം വളരെ നല്ല രൂപത്തിൽ ഇവിടെ നടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിൽ നൂറുകണക്കിന് ദേവ കോളേജുകൾ ഉണ്ടെങ്കിലും ദേവ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റെഗുലർ പഠനം കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കോളേജ് ദേവ കോളേജ് കേരളത്തിൽ ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് റെഗുലർ വിദ്യാഭ്യാസവും അതേപോലെ പാരലൽ വിദ്യാഭ്യാസവും ഉണ്ട്, പ്രൈവറ്റ്. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കിവിടെ കോളേജും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ദേവ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബികോമിനും ബിബിഎക്കും ബിസിഎക്കും ട്രാവൽ ആൻഡ് ടൂറിസത്തിനും സോഷ്യോളജിക്കും എംകോമിനും പഠിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അത് ഞാൻ പറയുന്നത് ഒരു എക്സാജറേഷൻ അല്ല, അധികപ്പറ്റല്ല എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ പറയുന്നു. കേരളത്തിൽ ഒരേ ഒരു ദേവ കോളേജ്, റെഗുലർ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ദേവ കോളേജ്, അത് ബൈത്തുൽ ഇസ്രയിലുള്ള ദേവ കോളേജ് മാത്രമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ എനിക്ക് പറയാൻ പറ്റും. റെഗുലർ വിദ്യാഭ്യാസത്തിനും സമാന്തര വിദ്യാഭ്യാസത്തിനും അനന്തമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. ഇവരൊരു ജോലിക്ക് പോകുമ്പോൾ പരിഗണനയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, ബഹുമാനപ്പെട്ട പി ടി ഉസ്താദിന്റെ ദീർഘവീക്ഷണം കൊണ്ട് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദേവ കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ഇതം പ്രഥമമായി സ്ഥാപിച്ചിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബൈത്തുൽ ഇസ്രയാണ്. ഇന്ന് ബികോമിൽ തന്നെ രണ്ട്, ബികോം വിത്ത് ഫൈനാൻസ്, ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബി സി എ ബാച്ചലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബി ബി എ ബാച്ചലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ ബി എ സോഷ്യോളജി, ബി എ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ ആറ് ഡിഗ്രി കോഴ്സുകളും എം കോം എന്ന പി ജി കോഴ്സും നമ്മളിവിടെ നടത്തുന്നുണ്ട്. അൽഹംദുലില്ല, സമൂഹത്തിന്റെ എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, നമ്മുടെ സംഘടനാനുഭാവികളുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവർക്കും പഠനം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള മഹാനായ പി പി ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഒരു നിർദ്ദേശം, വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിൽ നിങ്ങൾ മറ്റ് മതങ്ങളോ മറ്റ് ഇസങ്ങളോ ഒന്നും പരിഗണിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്നുണ്ട്. മാത്രവുമല്ല, വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും, മറ്റ് കോളേജുകളിൽ നിന്ന് വിഭിന്നമായി കോളേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴുള്ള വലിയ തോതിലുള്ള അച്ചടക്കം പുലർത്താൻ നമുക്ക് ഈ കോളേജിന് സാധിക്കാറുണ്ട്. കോളേജ് വിദ്യാഭ്യാസവും കോളേജിലെ ആ അന്തരീക്ഷവും അറിയുന്നവർക്കറിയാം, മയക്കുമരുന്നിന്റെയും ചൂതാട്ടത്തിന്റെയും ഈ കാലത്ത് നമ്മളാൽ കഴിയുന്നതിന്റെ പരമാവധി, അത്ര ഞാൻ പറയുന്നു, വളരെ അച്ചടക്കത്തോടുകൂടി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കാറുണ്ട്. മാത്രവുമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 400 ചില്ലാണം കോളേജുകളെ റാങ്ക് ചെയ്തു. റിസൾട്ടിന്റെയും അതേപോലെ അച്ചടക്കത്തിന്റെയും മാനദണ്ഡം വെച്ചുകൊണ്ട് 400 ചില്ലാണം കോളേജുകളിൽ, അതായത് മുൻകാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജുകളെ ഒക്കെ താരതമ്യം ചെയ്തതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 20 അടുത്തുള്ള റാങ്ക് അള്ളാഹു നമ്മുടെ കോളേജിന് തന്നിട്ടുണ്ട്. വളരെ അഭിമാനത്തോടുകൂടി ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതേപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ ഗവൺമെന്റ് അംഗീകാരമുള്ള മറ്റൊരു സ്ഥാപനം കൂടി നമ്മുടെ ഈ സ്ഥാപന നമ്മുടെ ബൈത്തുൽ ഇസ്സയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്, അറബിക് കോളേജ്. അത് നമ്മുടെ ചില കെട്ടിടങ്ങളുടെ സ്ഥല പരിമിതി മൂലം കൂടുതൽ ഞങ്ങൾ എന്താക്കാറില്ല, പരസ്യം ചെയ്യാറില്ല എന്ന് മാത്രം. കാരണം പരസ്യം ചെയ്ത് കുട്ടികൾ വന്നാൽ അവർക്ക് സൗകര്യം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അത്തരം ഒന്ന് രണ്ട് കെട്ടിടങ്ങളുടെ അഭാവം യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. ബോർഡിംഗ് മദ്രസയും അതേപോലെ 3 മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ദിക്റും ദിക്ർ ഹൽക്കയും ഡ്രൈവിംഗ് സ്കൂളും കുടനിർമ്മാണശാലയും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട്. ഇടക്കാലത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ അല്പം നിന്നുപോയിട്ടുള്ള ഹിഫ്ൽ ഖുർആൻ കോളേജ് ഇൻഷാല്ലാ ഈ വർഷം മുതൽ റെസ്യൂം ചെയ്യാൻ, പുനരാരംഭിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സ്വാഭാവികമായും സ്ഥാപനം വളരുമ്പോ ബാധ്യതകളും കൂടും. പക്ഷേ മഹാനായ പി പി ഉസ്താദിനോടുള്ള അതിരറ്റ സ്നേഹം, ഈ സമൂഹത്തിനുള്ള അതിരറ്റ സ്നേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം നമ്മൾ അനുഭവിച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ അവസ്ഥ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കാരണം അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ തുടങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ മരണം യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിലുള്ള മറ്റുള്ളവരെ ആശങ്കയിലാക്കിയെന്ന് മാത്രമല്ല, കേരളത്തിലെ സുന്നി പ്രവർത്തകരെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ സ്വദേശത്തും വിദേശത്തുമുള്ള നല്ലവരായ ആളുകളുടെ മനസ്സ് അള്ളാഹു ഇങ്ങോട്ട് തിരിച്ചു. ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ പരിപാടിയിൽ
ഞങ്ങളെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു, നിർബന്ധമായും ആദ്യം നമ്മൾ ഇവിടെ തുടങ്ങേണ്ട സംരംഭം അത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിലുള്ള സ്മാരകമാണ്. അത് അദ്ദേഹത്തോടുള്ള കടപ്പാണ്. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ്, അള്ളാഹു ഉഹ്റവിയായ ആലിമീങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നമ്മുടെ മറ്റ് ആലിമീങ്ങളൊക്കെ പെടുത്തി കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകുമാറാകട്ടെ. അത് ബഹുമാനപ്പെട്ട പി പി ഉസ്താദിനോടുള്ള കടപ്പാടാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മ ഫാത്തിമ ബിൻത് അസദ്, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്, അവിടുന്ന് മരണപ്പെട്ടപ്പോ ഖബറിന്റെ അടുത്ത് ജനാസ കൊണ്ടുവച്ചു. ജനാസ കൊണ്ടുവച്ച സമയത്ത് ആ ഖബറിലേക്ക് ആദ്യമായി ഇറങ്ങിക്കിടക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് ഉമ്മി ബാദ ഉമ്മി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന മഹാനായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൽ കിടന്നുകൊണ്ട് തന്റെ പോറ്റുമ്മക്ക് വേണ്ടി നടത്തിയത് ചരിത്രത്തിൽ കാണാം. പൊന്നാരൻ നബിയുടെ ആ കടപ്പാടിന്റെ നന്ദിയുടെ ബഹിർസ്പ്രകടനമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ ചെറുപ്പകാലത്ത് തന്റെ പോറ്റുമ്മയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും തന്റെ പോറ്റുമ്മയെ ആഖിറത്തിലേക്ക് യാത്രയാക്കുമ്പോ ദുആ തട്ടപ്പെടാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പോറ്റുമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. കടപ്പാടായിരുന്നു. മനുഷ്യന്മാരോട് നന്ദി ചെയ്യാത്തവൻ കഴിയാത്തവൻ അള്ളാഹു നന്ദി ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന്റെ സ്മാരകം ആദ്യം ഇവിടെ വരണം. അതിന്റെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. അതേപോലെ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ന്യൂ ബ്ലോക്ക്, അതിന്റെ ഉദ്ഘാടനവും ഇന്നിവിടെ നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമൂഹത്തിലുള്ള നല്ലവരായ ആളുകളുടെ 100% സഹകരണം കൊണ്ട് മാത്രമാണ്, അല്ലാതെ പെട്ടെന്ന് എവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഫണ്ടൊന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഓരോരുത്തർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ നിസ്സീമമായ സഹകരണമാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് എത്താൻ നമ്മെ സഹായിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ 20th വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഗൾഫ് കമ്മിറ്റികളുടെ സഹകരണത്തോടെ 5 വീടുകൾ പരിപൂർണമായും 15 വീടുകൾക്ക് ഭാഗികമായ സഹായവും നൽകാൻ ബൈത്തുൽ ഇസ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. 15th വാർഷികത്തിൽ 15 കറുവപ്പശുക്കളെയായിരുന്നു നൽകിയത്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന്റെ പ്രവർത്തനത്തിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സംഗതിയായിരുന്നു 1000 കുടുംബങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്തത്. ഇപ്പോഴും അതിന്റെ ഫലം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട്. ഈ 20th വാർഷികത്തോടനുബന്ധിച്ച് 20 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനുള്ള സഹായമാണ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഇത് നാളെ പത്രത്തിൽ ഔട്ട് ചെയ്തത് മുതൽ ഫോൺ വിളികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. പക്ഷേ ഫോണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്മളൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, കോഴിക്കോട് ജില്ല SYS, കോഴിക്കോട് ജില്ല SSF, ജമിയത്തുൽ മുഅല്ലിമീൻ, ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന്റെ സ്ഥാപിക്കപ്പെട്ട SMA, ഈ 4
ജില്ലാ കമ്മിറ്റികളും റെക്കമെൻഡ് ചെയ്യുന്നത് മാത്രമേ ബൈത്തുൽ ഇസ കമ്മിറ്റി സ്വീകരിക്കൂ എന്നുള്ളത് കൊണ്ട് നേരിട്ട് ബൈത്തുൽ ഇസയിലേക്ക് വിളിച്ചിട്ട് ഇതിനൊരു പ്രയോജനവുമില്ല എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവര് റെക്കമെൻഡ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ അവിടെ പോയി പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അന്തിമ തീരുമാനം മാത്രമാണ് ബൈത്തുൽ ഇസ കമ്മിറ്റി എടുക്കുക എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഒരുപാട് പുതിയ സംരംഭങ്ങൾ നമുക്കിവിടെ തുടങ്ങേണ്ടതായിട്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന, അതേപോലെ കോഴിക്കോട് ജില്ലയുടെയും മറ്റ് പുറം ജില്ലകളിലൊക്കെ ഉള്ള കുട്ടികൾ പലപ്പോഴും നമ്മുടെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഒരു കോളേജ് ഹോസ്റ്റൽ എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കോളേജ് ഹോസ്റ്റലുകളെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഏറ്റവും അധികം തോന്നിവാസങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് ഹോസ്റ്റൽ, 3 വർഷം ഡിഗ്രിക്കും 2 വർഷം പി ജിക്കും പഠിക്കുന്നതിനിടയിൽ ഒരു ഇസ്ലാമിക് ഹോസ്റ്റൽ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹോസ്റ്റലിൽ താമസിക്കുന്നതോടുകൂടി തന്നെ മതപരമായ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, അത് നമുക്ക് ഇൻഷാല്ലാ ഇവിടെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതേപോലെ കേരളത്തിന് പുറത്തുള്ള ചില ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടു, അവർക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്നതോടുകൂടി അത്യാവശ്യം മതപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന്, അത് ഞങ്ങൾ കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം പുതിയ സംരംഭങ്ങൾ ഇൻഷാല്ലാ ഈ വർഷം തന്നെ തുടങ്ങണമെന്ന് അറിയിക്കാൻ ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. മാത്രവുമല്ല സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ ഒരു സ്ഥിരം വരുമാനം എന്നുള്ളതിലേക്ക് 2 കോടി രൂപ സമാഹരിക്കാൻ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ തുടക്കവും കുറിച്ചിട്ടുണ്ട്. അത് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാൽവെപ്പുകൾ ഉണ്ടാകുമെന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൾഫ് കമ്മിറ്റികൾ, പ്രത്യേകിച്ചും അബുദാബിയിലെയും ദുബായിലെയും അല്ലൈനിലെയും റാസൽ ഖൈമയിലെയും ഉമ്മുൽ കുവൈനിലെയും കുവൈത്ത്, ഖത്തർ, ജിദ്ദ, സംഹ, മുസഫ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഗൾഫ് കമ്മിറ്റികൾ, അവരൊക്കെ വല്ലാത്ത നിരക്ക് നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആ പ്രവർത്തിച്ചവർക്ക് വേണ്ടി ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ തക്കതായ പ്രതിഫലം റബ്ബ് തആല നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവർ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്, പ്രാർത്ഥനയാണ്. അതേപോലെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി 5-6 ദിവസമായി നമ്മുടെ സിറാജ് പത്രത്തിൽ നമ്മൾ കാണാറുണ്ട് സപ്ലിമെന്റുകൾ. ആ സപ്ലിമെന്റിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കമ്മിറ്റികൾ ജിദ്ദയിലെയും കുവൈത്തിലെയും ദുബൈയിലെയും അബുദാബിയിലെയും അല്ലൈനിലെയും ഖത്തറിലെയും കമ്മിറ്റികൾ, അവർക്കൊക്കെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ ഈ സമ്മേളനത്തിന് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് അവരെക്കാളൊക്കെയും ഈ മലമുകളിലേക്ക് കയറി വന്നിട്ടുള്ള പ്രവർത്തകന്മാർ, അവരെ ആദ്യമായി ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഞാൻ വിട്ടു, അതായത് കുറെ എണ്ണം ഇങ്ങനെ ഉണ്ടാകുമ്പോ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതായത്
ഏറ്റവും നല്ല കമ്മിറ്റികളിൽ ഒന്നായി പ്രവർത്തിക്കുന്ന ഷാർജ, ഷാർജ കമ്മിറ്റിയും സപ്ലിമെന്റും അല്ലാതെയും നമ്മുടെ ഈ പരിപാടിയിലേക്കുള്ള ഭക്ഷണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ അവർ സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ മലമുകളിലേക്ക് കയറി വന്നിട്ടുള്ള പ്രവർത്തകന്മാരെ ആദ്യമായി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇതൊരു കൂറിന്റെ ലക്ഷണമാണ്. കാരണം ഈ മലമുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു രസികനായിട്ടുള്ള വാക്മി ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് പരന്നു. അദ്ദേഹം വീടിന്റെ ഉമ്മരത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നു മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായത്. പിന്നീടുള്ള ചില പ്രസംഗങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ മരിച്ചാൽ ആരൊക്കെ എന്നെ കാണാൻ വരും എന്നുള്ളത് എനിക്കിപ്പൊ മനസ്സിലായിരുന്നു. അതേപോലെ ഈ മലമുകളിലേക്ക് കയറി വരുന്നവർ ഉറപ്പാണ് ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും തന്നെയാണ്. അള്ളാഹു എല്ലാവിധ തക്കതായ പ്രതിഫലവും അവർക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ ദുആ ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട തച്ചരുകണ്ടി തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബൈത്തുൽ ഇസയുടെ സീനിയർ പ്രസിഡന്റ് കൂടിയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് കാന്തപുരം ഇ പി മുഹമ്മദ് മുസ്ലിയാർ അവർകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ കാന്തപുരം ഉസ്താദ് അവർകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തും. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാകട്ടെ, ഹിമ്മത്ത് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ അഭാവത്തിൽ എല്ലാവിധ സന്തോഷവും സ്വാഗതവും അരുളുന്നു. ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് 95 വയസ്സ് കാലത്തും പ്രബോധന രംഗത്ത് നിശബ്ദമായ സാന്നിധ്യമായിട്ടുള്ള എന്റെ ആത്മീയ ഗുരുവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹഫിള്ള ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാൻ ഇന്നാള് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് കൈക്ക് വേദനയുണ്ട്, എഴുതാൻ കഴിയുന്നില്ല. ഒരാളെ വെച്ച് ഒരു കിതാബ് എഴുതിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ എന്ന്. മാത്രവുമല്ല, അനൽപമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഉസ്താദ്, ഒരൊറ്റ പുസ്തകത്തിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റോയൽറ്റി വാങ്ങിയിട്ടില്ല എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുടുംബത്തിന്റെ കുടുംബത്തിനും ജീവിക്കാൻ മാത്രമുള്ള റോയൽറ്റി അദ്ദേഹത്തിന് വാങ്ങാമായിരുന്നു. ഒരൊറ്റ പുസ്തകത്തിനും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതുവരെ റോയൽറ്റി വാങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നമ്മുടെ സമ്മേളനത്തിലേക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്, അതിവിടെ വായിക്കപ്പെടും. അതേപോലെ നമ്മുടെ പരിപാടിയിൽ ഇവിടെ എത്തിയിട്ടുള്ള പ്രസംഗിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പൊന്മൺ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ഹിമ്മത്ത് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉഹ്റവിയായ ആലിമീകളിൽ ഉന്നതമായ സ്ഥാനം ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ പി പി ഉസ്താദ് തുടക്കം കുറിച്ചിട്ടുള്ള സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, അദ്ദേഹം നമ്മോട് പ്രസംഗിക്കും. ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിനെ ഈ
സ്ഥാപനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മർക്കസ് സഖാഫത്തെ സുന്നിയുടെ ജനറൽ മാനേജറായിട്ടുള്ള, മാത്രവുമല്ല ഈ സ്ഥാപനത്തിന് പേരിട്ട ബഹുമാനപ്പെട്ട നടിയനാട് സി അബ്ദുറഹ്മാൻ മുസ്ലിയ നവറുള്ളാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ കൂടിയായ ബഹുമാനപ്പെട്ട സി മുഹമ്മദ് ഫൈസി, അദ്ദേഹം നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തിന് സ്വാഗതമോദുള്ളൂ.